മൈ ചാനൽ പോപ്പുലർ വെറൈറ്റീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുട്ടയും മുരിങ്ങക്കീരയും കൊണ്ട് ഒരു എളുപ്പത്തിലൊരു തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. നമ്മളിവിടെ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട്, രണ്ട് പിടി മുരിങ്ങക്കീര നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, നാലിതള് വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി. ഇനി നമുക്ക് വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പ്, കടുക്, ഓയിൽ. അപ്പം നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിൽ നമുക്ക് മുട്ട വറുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ചിക്കി എടുക്കുന്നു. ഇനി നമുക്കിതെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർക്കും. കൂടെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കീര ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുട്ട ചേർക്കണം. മുരിങ്ങയിലോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായി, ശേഷമാണ് മുട്ട ചേർക്കുന്നത്. ഇതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് എനിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്, ഇതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയിലെ മുട്ടത്തോരൻ റെഡി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ ബൈ.